Look guys, today is very very perumala. Oh my god and oh my goodness. Njan vichi ni thanam varillannu. But njan karinju. Hi everyone, good morning. Endakkendu mise sam nokka guys ravale ravale perumala. And mala ayidondu njan extra oraki itta innu ninga ochcha varanundam. Enda ochcha ninga kekkan pattundam njan vicharikkanu. അപ്പൊ ഞാനിന്ന് 7 കാലം ഇപ്പോഴാട്ട് കാശ് എണീറ്റത്. പിന്നെ രാത്രി ഉറങ്ങാൻ 12 മണിയായി. ബട്ട് സ്റ്റിൽ എനിക്ക് 7 മണി, അപ്പൊ ഒരു 7 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചിന് ഫ്രഷ് ആണ്. ആൻഡ് യോഗ പിന്നെ അതുകൊണ്ട് നടന്നില്ല. ഫുൾ ടെറസ് എല്ലാം നന്നെ കുതിർന്ന് കിടക്കായിരിക്കും. ഞാൻ ഇന്നലെ നിങ്ങളോട് ഷെയർ ചെയ്തോളൂ, എല്ലാം പായൽ ഉണങ്ങി അതിന്റെ എന്താ പപ്പടി ഇങ്ങനെ വന്നോണ്ടിരിക്കണത്. ബട്ട് ലുക്ക് ഗൈസ് എങ്ങനെയുണ്ട് എന്റെ കരുതാക്ക്. ഇത് കുറെ ഉറങ്ങിയോണ്ട് എനിക്കൊരു സന്തോഷം, ഉത്സാഹവും ഉല്ലാസവും എല്ലാം ഉണ്ട് ഗൈസ്. കൊറിയറാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാം. പല്ലേച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ കൂടെ വേണം ഇനിയെല്ലാം തുടരാം. ലെറ്റ്സ് ഗോ. തുടങ്ങാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് പണക്കാരിയാണ്. ഇന്ന് നമ്മൾ കഴിക്കുക പോലെ തന്നെ മ്യൂസ്ലി. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശില്പശെട്ടിയുടെ മറ്റു സാധനം കഴിഞ്ഞിട്ട് ഞാൻ അത് തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ പാലൊഴിച്ചിട്ടല്ല കേട്ടാ, നമ്മളെ ദാശമന ഇട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ചൂടുണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിക്കണത് സെയിം നമ്മുടെ കൊക്കനട്ട് ഷുഗർ, സെയിം കുറച്ച് അങ്ങറ്റം പഴുത്ത് ചീയാറായ പഴവും അതും ഇട്ടിട്ടുണ്ട്. കാരണം പഴം ഓൾമോസ്റ്റ് ചീഞ്ഞ് ചീഞ്ഞ് ഗൈസ്, അത് യൂസ്ലെസ് ആണെന്ന് പേര്. നമ്മൾ മ്യൂസിയിൽ ഇട്ട് കഴിക്കുക എന്നുള്ളത്. അപ്പൊ എന്താ സംഭവം, മാവ് വന്ന് പപ്പ മുഴുവൻ ദോശ ഉണ്ടാക്കി തീർത്തു. സോ ഐ വാസ് പട്ടിണി. കുറച്ച് മമ്മിക്ക് മ്യൂസിലി, മമ്മി ഓൾറെഡി നാട്ടിൽ നിന്ന് തോണ്ടി എടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്കി ഞാൻ കഴിക്കുന്നത് ഇവിടെ. ആരാണ് പപ്പ അയ്യാ കഴിക്കാൻ കൊടുക്കുന്നേ? ഹാപ്പിയാണാ? വയറൊക്കെ സുഖമായാ എന്റെ മോൻ്റെ? പപ്പയാലിന്നാ കൊക്കനാ? ഈ ആക്രാന്തം കാരണം തന്നെയാണോ തന്റെ വയറ് കേടായത്? അതാണ് കുറച്ച് പതുക്കെ കഴിക്കുക. ആരും തന്നെ പപ്പയ കൊണ്ടുപോകില്ല കേട്ടാ. ഗൈസ് ബാക്കിയൊക്കെ പിന്നെയും സഹിക്കാട്ടാ. എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഇതാണ്. എന്തോലോട് ഈ സാധനം, ഇത്രയും പ്ലാസ്റ്റിക് എന്ത് ചെയ്യും ഞാൻ? ആക്ച്വലി പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ ആൾക്കാർ വരും കേട്ടാ. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണത്ര. പപ്പ പറഞ്ഞപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത്, പ്ലാസ്റ്റിക് കൊടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. ആ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തോരോ ചെയ്യും. നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ പറയട്ടെ, ഞാൻ തരാം ഫ്രീ ഓഫ് കോസ്റ്റ്. ഇതൊന്നും ഒന്നുമല്ല, ഞാൻ ഹോളിൽ കാണിച്ചിട്ടാ. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ഈ കുന്നിരിക്കണ കണ്ട, എന്തോരോ ഓണെന്ന്. ആൻഡ് അതിന്റെ മുകളിലാണ് ഞാൻ ഇനി ഇതിനെയും കൂടെ വയ്ക്കാൻ പോണത്. അപ്പൊ ഇതിനെ ഹോൾഡ് ചെയ്യാനാണ് കേട്ടോ ഞാൻ ഈ പൂവിനെ ഇവിടെ വെച്ചേക്കണത്. അയ്യോ വീടല്ലേ ഈ പൂ? പൂ പൂ. ഓക്കെ, ഡൺ. ഹാ, ലോട്ട്സ് ഓഫ് കളക്ഷൻ. ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഐഡിയ നിങ്ങളുടെ ഉണ്ടെങ്കിൽ എന്നോട് പറയണോട്ടാ. ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക ഗൈസ്, ഇതിനെന്ത് ചെയ്യും മനുഷ്യൻ? ഓക്കെ ഗൈസ്, അപ്പൊ മഴയൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ അവർ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര തണുപ്പിട്ട്. അപ്പൊ ആ അളവും കൊണ്ട് ഞാൻ കുളിച്ചിട്ടില്ല. ഞാൻ ഡയറക്റ്റ് വൈകുന്നേരം കുളിക്കോളൂ. പക്ഷേ എന്റെ മുഖത്തിന് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ രാവിലെ സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ എന്തായാലും എനിക്ക് പിമ്പിൾസ് പൊട്ടി മുളച്ചു. ഞാൻ രാവിലെ മുതൽ ഒന്നും സ്കിൻ കെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ലിപ് ബാം ഒക്കെ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. വേറെ സ്കിൻ കെയർ ചെയ്തേക്കാം എന്നായിട്ട് ഒന്നും ഇല്ല ഇതിനകത്ത്. ഉറക്കം ശരിയാകത്തോണ്ട് ഞാൻ പറഞ്ഞില്ല, ഡാർക്ക് സർക്കിൾസ് എന്നെ എനിക്ക് വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാനിപ്പോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഐ ക്രീം എന്തായാലും ഗൈസ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് ഡാർക്ക് സർക്കിൾസ് ഇല്ലാന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ ഞാൻ തേക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നമുക്ക് വേഗം മോയിസ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ ആരും അപ്ലൈ ചെയ്യും? എനിക്കറിയാം നിങ്ങൾ കുറെ പേര് ഇപ്പോഴും സൺസ്ക്രീൻ ഒന്നും ഇടാറില്ല എന്ന്. നല്ല പിച്ച് കിട്ടാത്തതിന്റെ അല്ല, ഞാനിത് ആരാ പറയാനായിട്ട്. എന്റെ സ്വന്തം ചേച്ചി തന്നെ തേക്കില്ല. പിന്നെ നീ പറ, ആരും പറ ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു. ഫ്രഷ് ഫ്രഷ് ലെറ്റ്സ് ഗോ. ഫ്രഷ് നട്ട് വയ്യ ആസ് യൂഷ്വൽ. ഓക്കെ ഗൈസ്, ആരും റെഡി ഫോർ ദ ലഞ്ച്? അഗൈൻ ചോറുണ്ട്. നമുക്ക് സെയിം ഇന്നലത്തെ തന്നെ ആ മിക്സ് മെഴുക്കുരട്ടിയാണ് കേട്ടോ. പക്ഷെ ഇന്നുണ്ട് നമുക്ക് പുളിങ്കറി. എന്നാൽ നിങ്ങൾക്ക് അറിയാമോ ഗൈസ്, ഇത് ഇവിടെ തീരുന്നില്ല. ഇന്ന് ഞാൻ ഉച്ചയ്ക്കും പണക്കാരിയായി ഗൈസ്. നമ്മുടെ കൂടെ ചോറിൻ്റെപ്പമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചയ്ക്കും പണക്കാരിയായി മാറിക്കുന്നു. സോ യെസ് ഗൈസ്, പണക്കാരിയായ ഞാൻ പോയി ഇനി ലഞ്ച് കഴിക്കട്ടെ. ഐ എം സോ റിച്ച്. ഓക്കെ ഗൈസ്, അപ്പൊ വെട്ടി വിഴുങ്ങി സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച പാത്രം കഴുകിക്കാം. ലെറ്റ്സ് ഹെൽപ്പ് അവർ മമ്മീസ്. സാധാരണ ഞാൻ ഇത്രയും കുറച്ച് ദിവസമായി ഞാൻ ഇപ്പൊ പാത്രം കഴുകാറില്ല കേട്ടോ. ഞാൻ അല്ലെങ്കിൽ റെഗുലർലി ഞാൻ കഴുകുമായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര വർക്ക് ലോഡ് ആയിരുന്നോണ്ട് ഇങ്ങനെ വിട്ട് 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 പോകായിരുന്നു. മമ്മി ആയിരുന്നു എന്റെ പാവം രണ്ടു നേരം, ചിലപ്പോൾ 3 നേരം കഴുകിയിരുന്നത്. ബട്ട് നോ, ഇന്ന് ഞാൻ ഫ്രീ ആണ്. സോ ഞാൻ വിചാരിച്ചിന്ന് മമ്മിയുടെ ഹെൽപ്പ് ചെയ്തേക്കാം. നോക്കാം. മമ്മി ചിറ്റോട് സംസാരിച്ചുകൊണ്ടിരിക്കുക.
അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നീ ഒരുത്തന എനിക്ക് ഇപ്പൊ ചീത്ത കേട്ടേ. ഓക്കെ ഗൈസ്, ആ പാർക്ക് ഡൗട്ട് വേണ്ട. ദേ എന്നാ നമ്മുടെ ഇന്നലെ പൊട്ടിച്ച പപ്പയ്യ ടെട്ടടേ. പപ്പ ഫുൾ ഇങ്ങനെ കട്ടാക്കിട്ട. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും പണക്കാരല്ലോ. ഇപ്പൊ നമ്മള് ഫോക്ക് പീസ് വെച്ച് കഴിക്കരുത്. ടേസ്റ്റി ടേസ്റ്റി. ഒരാളെ എന്നെ അന്വേഷിച്ചു വന്നതാ. അജോലില്ല ഞാൻ പറഞ്ഞിട്ട് ബാ 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 ഞാൻ പോവാ. ബാ ബോ ഞാൻ വരുന്നുണ്ട്. പോ പോ ഞാൻ വരാ. ബാ ദൈവമേ ഇങ്ങനത്തെ കൊണ്ട് ഞാൻ എന്റെ ബേനോ എന്റെ ബേൻ ഇങ്ങനത്തെ ഞാളെ കൊണ്ട് ഞാൻ എന്റെ കൊണ്ട് ബേൻ്റെ ഞാൻ എന്റെ അതോ അച്ഛോ എന്റെ മോനെ ദോഷം എന്നെ കണ്ടിട്ടില്ലേ. എന്റെ മോനെ ദോഷം എന്നെ കണ്ടില്ലേ. എന്റെ അടുത്ത് ആര് വരും ആര് വരും എന്റെ അടുത്ത്? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ കരിയിക്കരുതെന്ന്? തന്നോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടില്ലോട്ടോ എന്നെ കരിയിക്കരുതെന്ന്. എന്റെ ഇങ്ങനെയാണോട് ഞാൻ തന്നെ വളർത്തിയത്? നോക്കിയൊരു കൂസലുണ്ടോ? നോക്കിയൊരു കൂസല്. വാ ഇവിടെ വാ, അൻസറിനൊക്കെ എടുക്ക. അൻസർ നോക്കിക്കോട്ടെ. ആ വാ ഇവിടെ വാ. ആർക്കോട് അൻസറിനില്ലാത്ത? ചൂരിലെവിടെ ചൂരിലെവിടെ? വാ താഴെത്തോട്ട് വാ, താഴെത്തോട്ട് വാ, താഴെത്തോട്ട് താഴെത്തോട്ട് വാ. ആ നല്ല അടി കിട്ടാണ് എൻ്റെ ഇടത്ത് എൻ്റെ. എനിക്കറിയാമല്ലോ മമ്മിയും പപ്പി പോയി കഴിയുമ്പോൾ ഞാൻ അകത്ത് കയറ്റു. അതല്ലേ ഉള്ളത് എൻ്റെ അടവ് ഇപ്പോൾ പുതിയത്. എക്സ്ക്യൂസ് മീ, ഐ എം ടോക്കിംഗ് ടു യു, ഐ എം ടോക്കിംഗ് ടു യു, ഐ എം ടോക്കിംഗ് ടു യു. കരിഞ്ഞ സ്ഥിതിക്ക് പോരെ, എനിക്കറിയായിരുന്നു തന്നെ, എനിക്കറിയാലോ നന്നായിട്ട്. ഇങ്ങോട്ട് വാ വാ വാ. റാണിയുടെ കൂട്ടിലുണ്ട് ഒരു പൂച്ച. ബട്ട് റാണി ഒന്നും ചെയ്യില്ല, കാരണം റാണിയും ആ ആളും ഫ്രണ്ട്സ് ആണ്. ബട്ട് ആ പൂച്ച റാണിയുടെ ഫുഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ റാണി ബാക്കി ഇടില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ പാത്രത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഡോണ്ട് വറി, ആ പൂച്ച ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടാ. ഇങ്ങോട്ട് പോരെ. എന്താണോ എനിക്ക് എന്റെ ആട് തന്റെ വയറിന്റെ ഉവാവ് മാറിയപ്പോ താൻ എന്റെ ആട്. ഇപ്പൊ താൻ ഇപ്പൊ റോലടി തുടങ്ങിയാണോ തന്റെ വയ? കാവടി 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 കാവടി. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഹോ. ഇതാണ് ഞാൻ പറയാം, എനിക്ക് ഈ സ്വഭാവം ഇട്ടല്ല. ആ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ അലർട്ട് ചെയ്യണമെന്ന്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്? റാണി വസസ് ഞാൻ പറഞ്ഞില്ലേ, അയൽവക്കത്തിലെ ഒരു പട്ടി തമ്മിൽ തുടങ്ങിയിട്ടുണ്ട് ഫൈറ്റ്. അവർ തമ്മിൽ യുനോ ഗുഡ് വേർഡ്സ്, നല്ല സ്നേഹമാണ് രണ്ടുപേരും. കേട്ടപ്പോ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ മമ്മിയും പപ്പയും ഡോക്ടറെ കാണിക്കാൻ പോയേക്കാണ്. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വേഗം ബോഡി വാഷ് ഒക്കെ ചെയ്ത് വിളക്കൊക്കെ കത്തിക്കട്ടെ. ഇന്ന് വിളക്ക് കത്തിക്കാൻ ഡ്യൂട്ടി എൻ്റെ ആണ്. ആക്ച്വലി ഞാൻ വിളക്കൊക്കെ കത്തിച്ചു ഗൈസ്, എൻ്റെ മമ്മിയും പപ്പയും ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. അപ്പൊ ഞാൻ ആക്ച്വലി ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ച് ലുക്ക്, നമ്മുടെ നൈറ്റ് ഡ്രസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ചേഞ്ച് ചെയ്ത് ലാർജ് സൈസ് മേടിക്കുമെന്ന്. ലാർജ് സൈസ് മേടിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്, നല്ല ലൂസി ലൂസി ആയിട്ടിരിപ്പുണ്ട്. പക്ഷേ ലുക്ക് അറ്റ് മൈ പാൻറ്, ലെഹങ്ക പോലെ ഉണ്ട്. എന്തൊരു ലൂസാന്ന് നോക്കിയ ബഡിറ്റ്സ് ഒക്കെ എനിക്ക് അതിൻ്റെ കഴുകി കഴിയുമോ എന്ന് ചുരുങ്ങുന്നതായിട്ട് അങ്ങനെ വിചാരിക്കണം. പിന്നെ ലാസ്റ്റിങ് കുറച്ച് ലൂസാണ്, മമ്മിയെ കൊണ്ടൊന്ന് അടിപ്പിക്കണം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വേഗം പോകട്ടെ. ഇനി നാമം ചൊല്ലട്ടെ, എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, വെട്ടി വിഴുങ്ങൾ തന്നെ ആയിരിക്കും. സോ യാ ലെറ്റ്സ് ഗോ. ഇതിങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഭയങ്കര കൊതി വരാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തെന്നാണ്. ഇത് ആക്ച്വലി എന്തെന്നാന്ന് ചോദിച്ചാൽ വെളുത്തുള്ളി ഉണ്ട്. ഇന്ന് നമുക്ക് മമ്മിക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കും. ലെറ്റ്സ് സീ, എന്തെന്നാ മമ്മിക്ക് ഇന്ന്? റാഗി ദോശ. ഓക്കെ മമ്മിക്ക് റാഗി ദോശ. എനിക്കൊരു കഷ്ണം വേണം കേട്ടോ. നാൻ വന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഉച്ചക്കലത്തെ പോലെ രാത്രി റിച്ചാണ്. അങ്ങനെ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രി ഇത് ഫുൾ ഡേ നമ്മൾ ഭയങ്കര റിച്ചാണ്. ഓക്കെ ഞാൻ പോയി കഴിക്കട്ടെ.
നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, കണ്ടിട്ട് തന്നെ നല്ല ടെംപ്റ്റിംഗ് തോന്നുന്നുണ്ട്. കൊതിച്ചു. ഓക്കെ ഗായ്സ്, അപ്പൊ സമയം ഇവിടെ 8:31 ആൻഡ് വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാ. ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ ഞാൻ എൻഡ് ചെയ്യാൻ പോവാണ്. സോ യെസ് ഗൈസ്, വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് കൊടുക്കുക ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗായ്സ് പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ, വരും ഒരു സെക്കൻഡിൽ എടുക്കുള്ളൂ ആൻഡ് ഫ്രീ ആണ് ഗായ്സ്, അപ്പൊ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വ്ളോഗ് വെച്ച് നമുക്ക് വേഗം തന്നെ കാണാം. ചില ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. ബൈ. ഓക്കെ ഗൈസ്, അപ്പൊ നൈറ്റ് ഡ്രസ് കാണാൻ ഇങ്ങനെ നിന്നിട്ട് കണ്ണാടി കണ്ടാലും മതി കാണിക്കണ്ടേ കുറ്റോളൂ.